पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है हिंदुस्तान को बचाने के लिए हिंदुस्तान के हर नागरिक को बचाने के लिए आपको बचाने के लिए आपके परिवार को बचाने के लिए कोरोना महामारी के खिलाफ निर्णायक लड़ाई के लिए ये कदम अब बहुत आवश्यक है एक एक भारतीय के जीवन को बचाना आपके जीवन को बचाना आपके परिवार को बचाना इस समय मेरी भारत सरकार की देश की हर राज्य सरकार की हर स्थानीय निकाय की सबसे बड़ी प्राथमिकता है मेरी आपसे प्रार्थना है और मैं हाथ जोड़ के प्रार्थना करता हूं कि आप इस समय देश में जहां भी हैं वहीं रहे देश में ये लॉकडाउन 21 दिन का होगा तीन सप्ताह का होगा आने वाले 21 दिन हर नागरिक के लिए हर परिवार के लिए बहुत ही महत्वपूर्ण है अगर यह 21 दिन नहीं संभले तो देश और आपका परिवार 21 साल पीछे चला जाए एक प्रधानमंत्री के तौर पर नहीं आपके परिवार के सदस्य के नाते कह रहा बाहर निकलना क्या होता है ये इन इक्कीस दिनों के लिए भूल जाइए घर में रहे घर में रहे और एक ही काम करे कि अपने घर में ही रहे आपको ये याद रखना है कि घर से बाहर पड़ने वाला आपका सिर्फ एक कदम आपका सिर्फ एक कदम कोरोना जैसी गंभीर महामारी को കൊറോണി കോർ കൊറോണ നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിലും ഇരുവരുടെയും വാക്കുകൾ വ്യക്തവും ശക്തവുമായിരുന്നു നിങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ വീട്ടിലിരിക്കുക ഇറങ്ങി നടന്ന് വൈറസ് പടർത്താതിരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അഥവാ സാമൂഹിക അകലം പാലിക്കുക രാജ്യം സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോവുകയാണ് കേരളത്തിൽ ലോക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ കുറെ പേരെങ്കിലും വെറുതെ ഒരു രസത്തിനു വേണ്ടി പുറത്തിറങ്ങി ഇത്തരക്കാരെ പോലീസ് കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പെങ്കിലും ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ലോക്ക്ഡൌണിലേക്ക് നീങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കഷ്ടിച്ച് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഒന്നാകെ അടച്ചിടുകയാണ് അവിടെയും വളരെ വ്യക്തമായിട്ടൊന്ന് പറയേണ്ടതുണ്ട് ഭീതി വേണ്ട പരിഭ്രാന്തി വേണ്ട കരുതൽ മാത്രം മതി അച്ചടക്കവും ക്ഷമയും മാത്രം മതി എന്നുള്ള സന്ദേശമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞു അവശ്യ സാധനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല റേഷൻ കടകൾ അടക്കമുള്ള കടകൾ തുറക്കും മത്സ്യവും മാംസവും പാലും അടക്കമുള്ള വസ്തുക്കൾ ലഭിക്കും ഇതിൻ്റെ വിതരണം തടസ്സപ്പെടുത്തില്ല പരമാവധി ഹോം ഡെലിവറി ഏർപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് സംസ്ഥാനം പറഞ്ഞ അതേ നിർദ്ദേശം തന്നെ ഇന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരുന്നുകൾക്കോ ആരോഗ്യ പരിപാലനത്തിനോ ഒന്നും ഒരു തടസ്സവും നേരിടേണ്ട ക്ഷമയും ഒരൽപ്പം അച്ചടക്കവും പാലിക്കുക രാജ്യത്തെയും സമൂഹത്തെയും സ്വന്തം കുടുംബത്തെയും രക്ഷിക്കുക റൈറ്റ് സൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അനിതര സാധാരണം എന്നൊന്നും പറഞ്ഞാൽ പോരാ അടുത്ത കാലത്തൊന്നും രാജ്യം കണ്ടിട്ടില്ലാത്ത അത്ര അതിഭീകരമായ അവസ്ഥയിലേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും രാജ്യം സ്തംഭിക്കുകയാണ് ഒരർത്ഥത്തിൽ രാജ്യം അടച്ചിടുകയാണ് വ്യവസായശാലകൾ അടച്ചിടുകയാണ് വസ്തുക്കൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ മാത്രം പ്രവർത്തിക്കും ഈ അവസ്ഥയിൽ ഈ ചർച്ചയിലേക്ക് നമുക്ക് ശ്രീ ജി വിജയരാഘവനെ സ്വാഗതം ചെയ്യാം തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ ആദ്യ മേധാവി പ്ലാനിംഗ് ബോർഡ് മുൻ അംഗം ഇതിനൊക്കെ പുറമെ വിവിധ രാജ്യങ്ങളുടെ കൺസൾട്ടന്റ് കൂടിയാണ് അദ്ദേഹം ഒപ്പം ഡോക്ടർ ആർ ശ്രീജിത്ത് ചേരുന്നു ഐ എം എ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടറി ആദ്യം ശ്രീ വിജയരാഘവനിലേക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം സമ്പൂർണ്ണ അടച്ചിടലിന് ഇനി രണ്ടു മണിക്കൂർ എന്ന് പറയുന്നു ഈ അവസ്ഥയെ താങ്കൾ ആദ്യമായി എങ്ങനെയൊന്നും വിലയിരുത്തും ഇത് വളരെ ക്ലിയർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കെയർഫുൾ ആവാതിരിക്കുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന പ്രചാരണ നമ്പേഴ്സ് പ്രൈം മിനിസ്റ്റർ സ്പീച്ച് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ആ നമ്പേഴ്സ് എക്സ്പൊണൻഷ്യലിയാണ് ഗ്രോ ചെയ്യുന്നത് അല്ലാതെ ഒരാളിനെ കൊണ്ട് ഒരാളല്ല വരുന്നത് അത് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വലിയൊരു ജനസംഖ്യ ഇവിടെ കാണാതാവും അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പേടിക്കല്ല ഭയക്കുകയല്ല വേണ്ടത് പക്ഷേ അതേ സമയത്ത് ഈസി ആയിട്ട് എടുക്കാൻ പാടില്ല ഇന്ന് ടെലിവിഷൻ ഞാൻ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഇറങ്ങിയതിന് വേണ്ടി പക്ഷേ ഇന്ന് ടെലിവിഷൻ കണ്ടു പലരും റോഡുകളിൽ വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് പോവാം ഇത് എന്തോ ഒരു ഒരു എല്ലാ ബന്ധ ദിവസവും ഞാൻ പണ്ട് വർക്ക് ചെയ്യാൻ പോകാറുള്ള ഒരാളാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അനൗൺസ്മെൻ്റ് അന്നും ഇന്നും പുറത്ത് പോയിട്ടേയില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മൾ പുറത്ത് പോകുന്നത് ഒരു കറക്റ്റ് മെസ്സേജ് അല്ല അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ പുറത്ത് പോകുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ആ സമൂഹത്തിനൊരു ഒരു ദോഷം വരും കുടുംബത്തിന് ദോഷം വരും രണ്ട് നമ്മളിത് പ്രചരിപ്പിക്കാൻ നമ്മൾ സഹായിക്കുന്നു യു ബിക്കം എൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ക്യാരി ദിസ് വിത്ത് യു അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ ഇരുപത്തൊന്ന് ദിവസത്തത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ എല്ലാവരും അത് നോക്കുക ഒരു കാരണവശാലും ആ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകുക ആശുപത്രിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ കുറച്ച് സാധനം മേടിക്കണം പക്ഷേ ആ സമയത്ത് തന്നെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക പ്രായമായവരെ കുട്ടികളെ കൂടെ കൊണ്ടുപോകാതെ ഇരിക്കുക ആ നോംസ് വളരെ ക്ലിയറാണ് ഒരു വെഹിക്കിളിൽ ഒരു കാറിലാണെങ്കിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന ആള് കൂടാതെ ഒരാൾ ആ രീതിയിലുള്ള വളരെ അച്ചടക്കത്തോട് അത് അത് നമ്മൾ സമീപിക്കുക പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ വരുമ്പോൾ ഇതല്ലാതെ ഒരുപാട് ഇഷ്യൂസ് വരും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ ശ്രീജിത്തിനോട് ഒരു കാര്യം മഹാമാരിയാണ് എന്ന് വിലയിരുത്തി കഴിഞ്ഞു ഇതിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഇനിയും പിടികിട്ടാത്ത വിധം നിൽക്കുകയാണ് ഏറ്റവും മോശമായ അവസ്ഥ കഴിഞ്ഞു അതായത് ഈസ് ദ വേഴ്സ്റ്റ് ഓവർ അതോ ഇനിയും വഷളാകുമോ ഡോക്ടർ ശ്രീജിത്ത് പ്രധാനമന്ത്രി എന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതൊരു എക്സ്പിറാൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം എങ്കിലും നമ്മൾ കരുതിയാൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇരുപത്തൊന്ന് വർഷത്തിൻ്റെ പുറകോട്ട് നമ്മൾ പോകാതെ നമ്മൾ രക്ഷപ്പെടും ഇനി ഇതിൻ്റെ വ്യാപ്തിയും ഇതിൻ്റെ ആ ഒരു ഭീകരതയും നമ്മുടെ കൺ മുന്നിൽ തന്നെ എല്ലാവർക്കും മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ ഒരു ആരോഗ്യ വിദഗ്ധൻ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന എന്ന ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ വരേണ്ടിയിരുന്ന ഒരു ഘടകമാണ് ഈ ലോക്ക്ഡൗൺ എന്നിരുന്നാൽ കൂടെ കൂടി നമ്മൾ വൈകിട്ടില്ല നല്ല ഒരു തീരുമാന തീരുമാനമാണിത് ഇത് പ്രധാനമർഹി പ്രാധാന്യമർഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലക്ഷ്മണരേഖയുണ്ട് ഈ ലക്ഷ്മണരേഖ വരയ്ക്കിയ അതിനപ്പുറം എന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്നെ നമ്മുടെ പുരാണങ്ങൾ തന്നെ അറിയാം രാമായണത്തിന് ഇത്രയും കാരണമായത് ഒരു ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു 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 ആ ഒരു അദ്ദേഹം ലക്ഷ്മണരേഖ കടന്നതാണ് അപ്പോൾ ഇത്തരം ഒരു ലക്ഷ്മണരേഖയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ നിന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു കേരളത്തിൽ ലോക്ക്ഡൗൺ ആക്കിയിട്ട് കൂടെ ഹർത്താലിന് കൊടുക്കുന്ന വില പോലും ലോക്ക്ഡൗണിന് കൊടുത്തില്ല എന്നുള്ളതിലാണ് വളരെയധികം വിഷമം നമ്മുടെ പോലീസും മറ്റു അധികാരികളും ജനങ്ങളോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ തിരിച്ചയക്കേണ്ട ഒരു കഷ്ടപ്പാടിലോട്ടാണ് നമ്മൾ ചെന്നത് അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി താങ്കൾ ചോദിച്ചതുപോലെ വ്യാപ്തിയും ഭീകരതയും ഉണ്ട് നമുക്കത് കൺ മുന്നിൽ തന്നെ ഉണ്ട് അത് ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഈ ഇരുപത്തൊന്ന് ദിവസം ലക്ഷ്മണരേഖ കടക്കാതെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം മുൻകരുതലുകളും എടുത്തുകൊണ്ട് കഴിയണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ശരി ഡോക്ടർ ശ്രീ ശ്രീ വിജയരാഘവൻ അവശ്യ വസ്തുക്കൾ ലഭ്യമാകും എന്ന് പറയുന്നുണ്ട് നിർമ്മാണ മേഖലയിലാണെങ്കിൽ അവശ്യ വസ്തുക്കളുടെ നിർമ്മാണം മാത്രം നടക്കും പക്ഷെ രാജ്യത്തെ സാമ്പത്തിക വ്യാവസായിക മേഖല ഏറെക്കുറെ സ്തംഭിക്കാൻ പോവാണ് പൂർണ്ണമായി ആ ഓഹരി വിപണി അടക്കമുള്ള മേഖലകളിൽ ഇതിനകം ഇതിനകം തന്നെ വലിയ തകർച്ച നേരിട്ട് കഴിഞ്ഞു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെ ബാധിക്കും എത്ര വഷളാകും ഇത് ഇത് ഇതിനു ഒരിക്കലും കാണാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു റിസക്ഷൻ ശരിക്കും വേണ്ട ഒരു ഡിപ്രഷനാണ് ആ ഒരു പീരിയഡിൽ നമ്മൾ ഇതിനു മുൻപ് കാണാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊരു സർക്കുലർ വന്നിട്ടുണ്ട് മിസ്സൈസ് ജോബ് ലോസ് പാടില്ല എന്നൊക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇരുപത്തൊന്ന് ദിവസം അടച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ മൂന്നാലാഴ്ചത്തെ പ്രോബ്ലം കൂടെ വന്നുമ്പോൾ പല ചെറിയ സ്ഥാപനങ്ങൾ മിഡ് സൈസ് സ്ഥാപനങ്ങൾക്ക് ശമ്പളം എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് ഒന്ന് രണ്ടാമത് ഈ ഫാമിലീസ് അവർക്ക് ശമ്പളം കൊടുത്തിങ്ങനെ ആ ഫാമിലീസിന് വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പം അത് നോക്കാം പിന്നെ വേറൊരു വലിയൊരിതിപ്പോൾ എല്ലാ ഓഫീസുകളിലും സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് ക്ലീനിങ് സ്റ്റാഫുണ്ട് അവരെല്ലാം മിക്കവാറും കോൺട്രാക്റ്റ് സ്റ്റാഫാണ് അപ്പോൾ അത് എല്ലാ കമ്പനികളും ഒരു ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ കമ്പനികൾ പിടിച്ച് നിൽക്കും ഈയൊരു സിറ്റുവേഷൻ ഉപദ്രവിക്കേണ്ടെന്നൊരു തോന്നൽ വരും പക്ഷേ ഒരു ലെവലിനപ്പുറം പോകാൻ പറ്റില്ല കാരണം ആ കമ്പനികൾ കമ്പനികൾ തന്നെ ഇല്ലാതാകും കാരണം അവർക്ക് ഗവൺമെൻറ് സപ്പോർട്ടില്ല പക്ഷേ ഇന്ന് രണ്ടു ഒരു ഇന്നത്തെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മറ്റൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതായത് ഫൈനാൻസ് മിനിസ്റ്റർ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു കൂടുതലും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് മറ്റു കാര്യങ്ങൾ അതായത് മുപ്പത്തൊന്നിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ട ജൂൺ മുപ്പത് വരെ പോകാമെന്നുള്ളത് പക്ഷേ ഒരു എക്കണോമിക് പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു ആ എക്കണോമിക് പാക്കേജ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്കണോമിക് പാ പാക്കേജിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് വരേണ്ടത് ഒന്ന് എങ്ങനെ സഹായിക്കും എന്നുള്ളത് രണ്ട് ഈ വ്യവസായം നടത്തുന്നവർ ബിസിനസ് നടത്തുന്നവർ അവരെ എങ്ങനെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നുള്ള ആ ലെവലിലുള്ള കാരണം വിദേശത്തോടെ ഇപ്പോൾ യു കെയിൽ കാനഡയിലും മറ്റ് പല രാജ്യങ്ങളിലും അവരുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ സാലറി ലെവൽ വരെ ഗവൺമെൻറ് സപ്പോർട്ടിയും അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് കുറേ ലോൺസ് കൊടുക്കുന്നുണ്ട് സോഫ്റ്റ് ലോൺസ് കൊടുക്കുന്നുണ്ട് ആ രീതിയിലുള്ള ഒരു എക്കണോമിക് പാക്കേജ് വേണം കാരണം എക്കണോമിക് പാക്കേജ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു 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 റിസപ്ഷനിൽ പോകാന്ന് മാത്രമല്ല ഒരുപാട് കമ്പനികൾ പൂട്ടേണ്ടി വരും കാരണം പല കമ്പനികൾക്കും ഇന്ന് അതിൽ വളരെ ഇന്നത്തെ ഉച്ചക്കൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഒരു പോയിൻ്റ് അവർ ചെയ്തു ഒരു മാ മൂന്ന് മാസത്തേക്ക് അവർ ആ ഐ സി എൽ ടിയുടെ ഒരു ചില പ്രൊവിഷൻസ് അതായത് കമ്പനി ട്രൈബ്യൂണലിൻ്റെ എൻ സി എൽ ടിയുടെ അതിൻ്റെ ഒരു പ്രൊവിഷനിൽ അവർ ഈ ഡിക്ലെയറിങ് എ കമ്പനി ബാങ്ക്രാഫ്റ്റ് അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷേ പറയുകയും ചെയ്തു ഇത് നീണ്ടു പോവുകയാണെങ്കിൽ ഒരാറുമാസത്തേക്ക് ആ ക്ലോസ് ഇല്ലാതെ ആക്കൂ എന്ന് പറഞ്ഞു അതായത് ഒരു ഒരു ലക്ഷം അപ്പോൾ അത് ഒരു ലക്ഷം രൂപ ആയിരുന്നു പണ്ട് ഇപ്പോൾ ഒരു കോടി രൂപ വരെ ആക്കി ഒരു കോടി രൂപ വരെ ഒരു കമ്പനി കൊടുക്കണമെങ്കിൽ മാത്രം അതിൽ പോകാൻ പറ്റും പക്ഷെ അതവര് മാറ്റും കംപ്ലീറ്റ്ലി ആറ് മാസത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുക കിട്ടാനുള്ള ഒരാൾ ഈ കമ്പനിക്കെതിരായിട്ട് പോവുകയാണെങ്കിൽ കമ്പനി ബാങ്ക്റപ്റ്റായി പോകും ഒന്നുമുണ്ട് ഇന്നിപ്പോൾ ശ്രീ വിജയരാഘവൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ്റെ സാമാന്യ ദൈർഘ്യമുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ചില ഡേറ്റുകൾ അങ്ങോട്ട് മാറ്റി ചില സമയപരിധികൾ അങ്ങോട്ട് നീട്ടിക്കൊടുത്തു നികുതി അടയ്ക്കുന്നതിനുള്ള സമയം കൂടി ഇല്ല ഫിനാൻഷ്യൽ പാക്കേജ് തയ്യാറായി വരുന്നു എന്ന് പറയുന്ന അപ്പൊ വളരെ വ്യക്തമായി ഒരു ഒരു ഇതിനിടയിൽ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര കേന്ദ്രസഹായമില്ലാതെ ഒരു അടി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് ഒരു അല്പം കൂടി വിശദീകരിക്കാം ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ കഴിയുമ്പോൾ ഒരു പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഒരു 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 നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ ഇടപെടുന്നത് പോലെ അല്ലല്ലോ ഇത് ഇത് ഇതൊരു സ്തംഭനാവസ്ഥയിൽ നിന്ന് തിരിച്ച് കരകയറാനുള്ള മാർഗങ്ങളെന്ന രീതിയിൽ എന്തായിരിക്കും വേണ്ടി വരിക ഒന്ന് ഇന്ന് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോറ് പറഞ്ഞു അത് ശരിക്കും ഹോസ്പിറ്റൽസും അതെ പക്ഷേ ഈ ഹോസ്പിറ്റൽസിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ പാക്കേജ് വരുമ്പോൾ ഒരു സംസ്ഥാനത്തിനെ സഹായിക്കാനുള്ള നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി അതുപോലത്തെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ജോബ്സ് ഉള്ളവർക്ക് ജോബിന് പോകാൻ പറ്റാതെ വരെയാണ് അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെടുകയാണെങ്കിൽ മൂന്ന് മാസത്തേക്ക് ആറ് മാസത്തേക്ക് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് പാക്കേജ് അത് ഒരു ബേസിക് ലെവൽ ഞാൻ പറഞ്ഞു വലിയ ഹൈ ഹൈസാലറിയുടെ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള മിനിമം വേജ് കിട്ടുന്ന ആൾക്കാർക്കുള്ള അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി സർവീസ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ലോവർ ലെവൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള അവർക്കൊരു ഒരു സബ്സിസ്റ്റൻസ് അലവൻസ് ആ ഒരു ഒരു പ്രോഗ്രാം വരണം അത് വരണം രണ്ടാമത് എണ്ണം ചെയ്യാൻ പറ്റുന്നത് ഇന്ന് പലരും ചോദിച്ചെടുക്കാം ഇപ്പം പി എഫ് കോൺട്രിബ്യൂഷൻസ് അത് കമ്പനിക്ക് ഒരു ഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഭാരം കുറയ്ക്കുക അപ്പോൾ ആ രീതിയിലുള്ള വളരെ ഇനോവേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും നമുക്ക് ചെയ്യേണ്ടി വരാത്ത കാര്യങ്ങളാണത് അതുപോലെ തന്നെയാണ് ഉദാഹരണത്തിന് കമ്പനികൾക്കുള്ള ടാക്സ് കുറയ്ക്കുക ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയിലുള്ള ഡ്യൂട്ടീസ് അത് കുറയ്ക്കുക അപ്പോൾ ഉടനെ ചോദ്യം വരുന്നത് സംസ്ഥാന ഗവൺമെൻറ് വരുമാനോട് സംസ്ഥാന ഗവൺമെൻറ് വരുമാനം കിട്ടുന്നത് ഈ പൈസ ആൾക്കാരുടെ കൈ കിട്ടുമ്പോൾ അവരത് ചിലവാക്കും അത് ചിലവാക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ അപ്പോൾ ഒരു ആ ഒരു ഒരു സ്പെൻഡിങ് ഇൻക്രീസിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ ബഡ്ജറ്റിൽ വരെയൊക്കെ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഒരു സപ്ലൈ സൈഡിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് കമ്പനികളുടെ ടാക്സ് പക്ഷേ ഡിമാൻഡ് സൈഡിലേക്ക് ആ എക്സ്പെൻഡിച്ചർ കൂടാൻ പ്രത്യേകിച്ച് റൂറൽ ഇന്ത്യയിൽ എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ന് കൊടുക്കുന്ന നൂറ് ദിവസം തോമസ് ഐസക്കും പറഞ്ഞു നൂറ്റി അമ്പത് ദിവസം ആക്കാനും അതുപോലെ തന്നെ അതിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ തുക കൂട്ടുക നമ്മുടെ അംഗൻവാടി വർക്കേഴ്സിന് ഒരു തുക കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു സ്പെസിഫിക് ഒരു ഒരു വർഷത്തേക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് അവർക്കൊരു അല്ലെങ്കിൽ ഒരു ഫാമിലി ഹെഡിന് ഒരു എമൗണ്ട് കൊടുക്കുന്നു ഫോർ എക്സ്പെൻഡിജ് അപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഇല്ലാത്തതിൻ്റെ ദോഷമാണ് ഇവ കാണുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോബ്ലങ്ങിന് ഇത്രത്തോളം ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ വ്യക്തമായി ഡോക്ടർ ശ്രീജിത്ത് ഒരു കാര്യം പറയേണ്ടത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സാമൂഹിക അകലം സാമൂഹിക അകൽച്ച പാലിക്കണം അടുത്ത് നിൽക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പലവട്ടം പറഞ്ഞതാണെങ്കിൽ കൂടി പെട്ടെന്നൊന്ന് പറയാമോ അത് ഒരു ഒരു മീറ്ററിൻ്റെ അകലം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മീറ്ററാണ് എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു കൊറോണ വൈറസ് നമുക്ക് പടരുന്ന ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിൽ കൂടെയാണെന്ന് പലരും പല രീതിയിലും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യട്ടെ ഈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിൽ കൂടെയാണ് ഡ്രോപ്ലെറ്റിൽ കൂടെയാണ് ഇത് പകരുന്നത് അപ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കുക നമ്മൾ ഒരു മീറ്റർ അകലം നിൽക്കുക അതിൽ കൂടെ തന്നെ പകുതിയിൽ കൂടുതൽ ഇത്തരം ഡ്രോപ്ലെറ്റ് പുറത്ത് വീഴുകയോ ഇവിടെ വീഴുകയോ ചെയ്യുന്ന എല്ലാം നമുക്ക് മാറ്റി വിടാൻ പറ്റും പറ്റും കൂടാതെ ഈ ബ്രേക്ക് ദ ചെയിൻ കൺസെപ്റ്റ് ഈ ഒരു ഡ്രോപ്ലെറ്റ് വീണ് കഴിഞ്ഞാൽ തന്നെ അത് ആ വ്യക്തിയുടെ പ്രതലങ്ങളിൽ പതിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് വരുമ്പോഴാണ് അയാൾക്ക് പടരുന്നത് അത് പിന്നെ മൂക്കിലോട്ടൊക്കെ വരുമ്പോഴാണ് വരുന്നത് അപ്പോൾ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിൻ ഒരു മീറ്റർ മാറി നിൽക്കുക ഇതിൽ കൂടെ തന്നെ ആ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ ആ വീട്ടിനുള്ളിലെ ഗ്രഹവാസവും കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും ഒരു പരിധി വരെ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഈ പറയുന്നത് ആ ഒരു ഒരു ഉണ്ട് അതെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു കേവ് ഉണ്ട് ഇങ്ങനെ അതായത് ഈ കേവ് ഫ്ലാറ്റൻ ചെയ്യാന്ന് പറയുന്നത് കാരണം ഇതിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എഴുപത് ശതമാനം പോപ്പുലേഷനും ഇതെന്തെങ്കിലും വരും പക്ഷെ അത് വരുന്നത് സ്ലോ ആയിട്ട് വന്നാൽ ആ ഒരു 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 പ്രചരണം കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് സിസ്റ്റം നമ്മുടെ സിസ്റ്റം അല്ല നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റും കാരണം ഒരു ഇന്നത്തെ കണക്കിന് പോകുകയാണെങ്കിൽ അതെ ഈ ഇരു ഈ കഴിഞ്ഞ ദിവസത്തെ ഏഴ് ദിവസത്തെ ഈ പ്രധാനമന്ത്രി പറഞ്ഞ കണക്ക് ഇതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയൊരു കണക്ക് ഞാൻ പറയാം അത് പേടിപ്പിക്കുന്നതാണ് അറുപത്തിയേഴ് ദിവസം കൊണ്ട് ഒരു ലക്ഷം പേർക്ക് രോഗം വന്നു അടുത്ത പതിനൊന്ന് ദിവസം കൊണ്ട് പിന്നെ ഒരു ലക്ഷത്തിനു കൂടി വന്നു പിന്നെ അടുത്ത നാല് ദിവസം കൊണ്ട് പിന്നെ ഒരു ലക്ഷത്തിനു കൂടി വന്നു അത് ഈ ഡോക്ടർ വിജയരാഘവൻ പറഞ്ഞ പോലെ തന്നെ ഒരു പേടിപ്പിക്കുന്ന സാധനമാണ് അതായത് എക്സ്പെനൻഷ്യൽ ഗ്രോത്തിന്റെ ഒരു സൂചന അത് എക്സ്പെനൻഷ്യൽ ഗ്രോത്ത് തന്നെയാണ് നമ്മൾ എവിടെ നോക്കിയാലും ആ ഒരു എക്സ്പെനൻഷ്യൽ ഗ്രോത്ത് ആണ് കാണുന്നത് അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് നമുക്കിപ്പോ വന്ന കേസുകളും ഇറ്റലിയിൽ വന്ന കേസുകളൊക്കെ ഇനിഷ്യൽ പീരീഡ്സ് ഒക്കെ സിമിലർ ആണ് ഇറ്റലിയിലെ ശ്രീ വിജയരാമൻ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് ഈ സിസ്റ്റത്തിന് താങ്ങാനാവില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ് ഒരു പക്ഷേ ഇറ്റലിയിൽ കണ്ടത് ഇറ്റലിയിൽ ആശുപത്രി കിടക്കുകൾ ഇല്ലാത്ത അവസ്ഥ വന്നു ഒടുവിൽ പ്രായമായവരെ ഒഴിവാക്കേണ്ട

നമുക്ക് ഈ പറയുന്ന കൊറോണ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഐസൊലേഷൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളും തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും സംസ്ഥാന വ്യാപകമായും നമ്മൾ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം ഇതല്ല ആ എക്സ്പൊണാൻഷ്യൽ ഗ്രോത്തിൽ ഈ മറ്റു രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ബുദ്ധിമുട്ട് വരുന്നവരിൽ പത്ത് ശതമാനത്തോളം ഈ പറയുന്ന വെൽ കെയർ അതായത് ഐ കെയർ കൊടുക്കേണ്ട ആൾക്കാർ വരും അവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ഇത്രയും നമ്മൾ ഇത്രയും ഇരുപത്തൊന്ന് ദിവസം കൂടി നമ്മൾ ഡിലേ ചെയ്യുമ്പോൾ സാറ് പറയുന്ന പോലെ അത് ഫ്ലാറ്റൻ ആവുകയും ആ ഒരു പത്ത് ശതമാനം എന്ന് പറയുന്ന ആ ഭീകരത നമുക്ക് കുറയ്ക്കുമ്പോൾ നമ്മുടെ സിസ്റ്റന് താങ്ങാൻ പറ്റും അതാണ് അതിൻ്റെ പക്ഷേ ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഇപ്പോഴുള്ള ഐ സി യു ബെഡ്സ് നമ്മുടെ വെൻറ്റിലേറ്റർ നമ്പേഴ്സ് ആ നമ്പേഴ്സ് നമ്മൾ കേട്ട് നമുക്ക് വീണ്ടും ഭയമാണ് കാരണം യു മേ നോട്ട് ഹാവ് ഇനഫ് അപ്പോൾ എൻ്റെ ഒരു ഒന്നിൽ ഈ പതിനയ്യായിരം കോടി സംസ്ഥാനങ്ങൾക്ക് പോകുമ്പോൾ നമ്മളതനുസരിച്ചിട്ടുള്ള വെന്റിലേറ്റേഴ്സ് വാങ്ങുക പക്ഷേ വെന്റിലേറ്റേഴ്സ് ജസ്റ്റ് വെന്റിലേറ്റർ മാത്രം വാങ്ങിയിട്ട് കാര്യമല്ല അതിന് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും ഐ എം എ പോലത്തെ ഓർഗനൈസേഷൻ ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിൽ നിങ്ങളും ഞങ്ങളെന്നുള്ളൊരിതല്ല നമ്മൾ എന്നുള്ള രീതിയിൽ അത് ഈ ഇടയ്ക്ക് ചീഫ് മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളും ഞങ്ങളും ഇല്ല നമ്മളെന്ന ആ ഒരു രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനുമായിട്ട് ഗവൺമെൻറ് ഒരു എഗ്രിമെൻറ്റ് അറേഞ്ച്മെൻറ്റിൽ എത്തിയിട്ട് ഇത്ര ബെഡ്സ് മാറ്റി ആ ഒരു കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ട് ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് ഏത് ഹോസ്പിറ്റലിൽ എത്ര മുറി എത്ര എത്ര മുറി എത്ര വെൻ്റിലേറ്റർ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കും ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് ട്രെമൻഡസ് വർക്കാണ് അവർ വളരെ സയൻറ്റിഫിക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏത് വിദേശ രാജ്യം ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമ്മളിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അത് വളരെ വളരെ നല്ലൊരു രീതിയിൽ ശരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നയിക്കുന്ന മിനിസ്റ്ററേയും

എനിക്കൊരു കോൾ കിട്ടി ഞാൻ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് പുറത്ത് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞുതരും ഇന്ന് എനിക്കൊരു കോൾ വന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാറൻറ്റൈൻ പറഞ്ഞാൽ ക്വാറൻറ്റൈൻ പറഞ്ഞില്ലായിരുന്നു അതിന് ക്വാറൻറ്റൈൻ ഇല്ല അപ്പോൾ അതിന് മേ ബി നിങ്ങളൊരു പ്രൈമറി കോൺടാക്റ്റില്ല അതുകൊണ്ടാണ് പക്ഷേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് വിളിക്കാം ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ആ ലെവലിലുള്ള കരുതൽ അവരുടെ സൈഡിൽ നിന്നുണ്ട് ആ കരുതൽ നമ്മുടെ ആൾക്കാർ പലരും ചെയ്യുന്നില്ല അവിടെയാണ് ഒരു അതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്രിമിനൽ ഒഫെൻസ് ആണ് കാരണം കാസർഗോഡ് നടന്നതോ കോട്ടയത്തുള്ള ആൾക്കാർ ഓടിപ്പോയതോ ഇടുക്കിയിലുള്ള ആൾക്കാർ ഓടിപ്പോകാൻ ശ്രമിച്ചതോ അതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു ഒരു ക്രിമിനൽ ഒഫെൻസ് ഇറ്റ് ഇസ് എ ക്രൈം അഗേൻസ്റ്റ് സൊസൈറ്റി ഓക്കെ ഞാൻ ഒന്ന് പെട്ടെന്ന് സമയം കഴിഞ്ഞ് വരുന്ന ഡോക്ടറോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയം പൂർണ്ണ ആരോഗ്യമുള്ളവർ നല്ല പ്രതിരോധ ശേഷിയുള്ളവർക്കൊന്നും ഇത് ഇവരാരും ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഒന്ന് പെട്ടെന്ന് ഒരു ചോദ്യം കൂടെ അതിനൊപ്പം ചോദിക്കട്ടെ രോഗലക്ഷണം കാണിക്കാത്തവരും കാരിയേഴ്സ് അല്ലെങ്കിൽ അണുവാഹകർ ആകുമോ ആദ്യത്തെ ചോദ്യം ഈ പറയുന്ന ആര് അറുപത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ പ്രോബ്ലം വരും എന്നുള്ള ചിന്താഗതി ആദ്യം എടുത്ത് കളയുക അപ്പോൾ അങ്ങനെ ഈ ഇറ്റലിയിൽ സംഭവിച്ചതിന് ഒരു കാരണം അതാണ് അവർ ഞങ്ങൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് യുവജനങ്ങൾ നടക്കാൻ തുടങ്ങിയിൽ അവർ പല സാമൂഹ്യ മാധ്യമ സാമൂഹ്യമായ പല കാര്യങ്ങളിലും ഒത്തുകൂടൽ തുടങ്ങി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു തെറ്റിദ്ധാരണ വച്ച് പുലർത്തരുത് എല്ലാ പേർക്കും ഈ ഒരു കോവിഡ് ബാധ വളരാനുള്ള എല്ലാ കാരണവും ഇവിടെ സംജാതമാകാൻ സാധ്യതയുണ്ട് അവിടെ പ്രായ കൂടുതലോ കുറവോ ഒന്നുമില്ല പക്ഷേ പ്രായ കൂടുതലും ഈ പറയുന്ന മറ്റു അസുഖങ്ങളുള്ളവർക്ക് സാധ്യത കൂടുതലാണ് അത്രയേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു രോഗലക്ഷണവും ഇല്ല എനിക്ക് 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 ചുമയില്ല തുമ്മലില്ല ഈ പറയുന്ന ശ്വാസ തടസ്സമില്ല മറ്റു ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഞാൻ ഈ അണുവും കൊണ്ട് നടക്കുന്ന ഒരാളാകുമോ ഒരു പ്രധാനമന്ത്രി എന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ രോഗാണുവാഹകരായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ പോകരുതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ആരോഗ്യ മേഖലയിലെ വിദഗ്ധൻ തന്നെ പറയണമെന്ന് യാതൊരു കാരണവുമില്ല അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതൊരു സത്യവുമാണ് ഫിഫ്റ്റി പെർസെന്റ് കൂടുതൽ ആൾക്കാർ ആർ കാരിയേഴ്സ് അതാണ് സത്യം സമയം തീരാറായിരിക്കുന്നു ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നാം കേട്ടു ഇതിലിപ്പോ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സർക്കാർ നടപടികൾ എടുക്കുന്നു ആരോഗ്യ വകുപ്പ് നടപടികൾ എടുക്കുന്നു വേണ്ട നിർദ്ദേശം നൽകുന്നു ഭീതി വേണ്ട കരുതൽ മതി എന്നുള്ളൊരു സന്ദേശം സമൂഹം തെറ്റിദ്ധരിച്ചോ എന്നൊരു സാണ് ഭീതി വേണം എന്ന് തന്നെ പറയേണ്ട സമയം ആയിട്ടില്ലേ ശ്രീ വിജയൻ ഭീതി വേണ്ട കരുതൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇത് വരില്ല എന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങി നടന്നത് കൊണ്ടല്ലേ ഇതിപ്പോൾ ഇത്ര വഷളായി ഇത്ര പെട്ടെന്ന് തുടങ്ങിയവ പറഞ്ഞോ അല്ലെ മുഖ്യമന്ത്രി മലയാളത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ പറഞ്ഞു ഹിന്ദിയിൽ പറഞ്ഞു അതേ ഹിന്ദി ഹിന്ദിയിൽ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് ആ പ്രസംഗം കേട്ടുകഴിയുമ്പോൾ ഭീതി വരണം അത് വന്നാൽ മാത്രമേ ഇത് മാറൂ പിന്നെ വളരെ ക്ലിയർ ഇന്ന് നമ്മൾ ഡി ജി പി പോലീസ് കമ്മീഷണേഴ്സ് എല്ലാം റോഡിലിറങ്ങണേ കണ്ടു കാരണം അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കും ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ ഇത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാവ് പോലീസ് അടിക്കുക അടിക്കുക അവരടിക്കുക റോഡിൽ ഇറങ്ങുന്ന അടിക്കുക കാരണമില്ലാതെ അപ്പോൾ ഇന്നിവിടെ ആ ഒരു പുതിയൊരു ഡിക്ലറേഷൻ്റെ കാര്യം പറഞ്ഞു കുറേ നമ്മൾ കുറേ കൂടെ സിസ്റ്റമാറ്റിക് ഡിക്ലറേഷൻ്റെ കാര്യം പറഞ്ഞു പാസിൻ്റെ കാര്യം പറഞ്ഞു അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോവാ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോവുക അല്ലാതെ അത്യാവശ്യം ഫ്രണ്ടിനെ കാണാൻ പോകണത് അത്യാവശ്യമല്ല അല്ല അല്ലെങ്കിൽ ഒരാളുടെ അത് അത്യാവശ്യമല്ല അത്യാവശ്യം ഫുഡ് ഫുഡ് ഗ്രോസറി വാങ്ങാൻ പോവാ ഒരാളിനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവാം ആശുപത്രി കിടക്കുന്ന ഒരാളിനെ കാണാൻ പോകല്ല പക്ഷെ ആശുപത്രി പോകുന്ന ഒരു ആശുപത്രി കിടക്കുന്ന ഒരാളിന് സഹായം വേണമെങ്കിൽ പോവാ ബ്ലഡ് കൊടുക്കാൻ പോകണമെങ്കിൽ പോവുക അല്ലാതെ ഒരു നമ്മുടെ ഒരു ടിപ്പിക്കൽ ഇതിൽ ഒന്നിയും ചുമ്മാ എങ്ങനെ ഇരിക്കണം ഒന്നും കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞത് അല്ല അതല്ല ദാറ്റ് കനോട്ട് ഹാപ്പൻ ഇൻ ദിസ് ഓക്കെ സമയം കഴിയുന്നു വളരെ വ്യക്തമാണ് പേടിച്ചേ പറ്റൂ ഭീതി വേണ്ട എന്ന് പറഞ്ഞത് തിരുത്തി പറയുന്നു പേടിക്കണം അസുഖത്തെ പേടിക്കണം പരിഭ്രാന്തി വേണ്ട ഈ ലോക്ക്ഡൌൺ കൊണ്ട് എന്ത് വ്യത്യാസം എന്ന് ചിന്തിക്കുന്നവർക്കായി ഒരിക്കൽ കൂടി പറയട്ടെ സംസ്ഥാനം പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ നിന്ന് വളരെ വ്യത്യസ്തമൊന്നുമല്ല ഈ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കൂടി ഇനി അടഞ്ഞു കിടക്കും വസ്തുക്കൾ ലഭ്യമാക്കും റേഷൻ കടകൾ അടക്കമുള്ളത് തുറന്നു കിടക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അവശ്യവസ്തുക്കൾ എല്ലാം ലഭിക്കും പലവട്ടം സാധനം വാങ്ങാൻ പോകുന്നത് ഒഴിവാക്കി വട്ടം പോയി വന്ന് വീടിനകത്ത് അടച്ചിരുന്നാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാം എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് നൽകാനുള്ളത് റൈറ്റ് സൈഡ് പൂർണ്ണമാവുന്നു നമസ്കാരം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വിജയരാഘവനും ഡോക്ടർ ശ്രീജിത്തിനും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി